കൊച്ചി മെട്രോ സർവീസ് പുനരാരംഭിച്ചെങ്കിലും ഓടുന്നത് നഷ്ടത്തിൽ തന്നെ കോവിഡ് പശ്ചാത്തലത്തിൽ സർവീസ് നിർത്തിവെച്ചതിനെ തുടർന്ന് കോടിയുടെ നഷ്ടമാണ് മെട്രോയിൽ കയറാൻ പഴയ പോലെ യാത്രക്കാരില്ലാത്തതാണ് തിരിച്ചടിയായത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ ആറ് വരെയാണ് കൊച്ചി മെട്രോ സർവീസ് നിർത്തിവെച്ചത് ഇത് മെട്രോയുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു അഞ്ചു മാസത്തിനിടെ മുപ്പത്തിനാല് ദശാംശം ഒന്ന് എട്ട് കോടിയുടെ നഷ്ടമാണ് കെഎം ആർ എല്ലുണ്ടായത് സർവീസ് നടത്തിയില്ലെങ്കിലും ഇരുപത്തിയഞ്ച് ട്രെയിനുകളുടെയും ട്രാക്കിന്റെയും കാര്യക്ഷമത നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തന്നെ ചെലവ് വന്നു ഒപ്പം ജീവനക്കാർക്ക് ശമ്പളം നൽകൽ ഉൾപ്പെടെ ഭാരിച്ച ബാധ്യതയാണ് ഉണ്ടായത് ട്രെയിനുകളുടെ എണ്ണം കുറച്ച് സെപ്റ്റംബർ ഏഴിനാണ് മെട്രോ സർവീസ് പുനരാരംഭിച്ചത് കോവിഡ് കാരണം ബസ് സർവീസ് കുറഞ്ഞതിനാൽ സ്ഥിരം യാത്രക്കാർക്ക് പുറമെ മറ്റ് യാത്രക്കാരും മെട്രോ സർവീസിനെ ആശ്രയിച്ചു തുടങ്ങി പക്ഷേ കോവിഡ് മാനദണ്ഡം പാലിക്കേണ്ടതിനാൽ എല്ലാ യാത്രക്കാരെയും ഉൾക്കൊള്ളാൻ കൊച്ചി മെട്രോയ്ക്കായില്ല കോവിഡിനു മുൻപ് പ്രതിദിനം ഏകദേശം അറുപതിനായിരം യാത്രക്കാർ മെട്രോയെ ആശ്രയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ ഒരു ട്രെയിനിൽ നൂറ്റി അൻപത് യാത്രക്കാർക്ക് മാത്രമേ കയറാനാകൂ സർവീസുകളുടെ എണ്ണം അധികമാക്കി യാത്രക്കാരെ കൂട്ടാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വരും മാസങ്ങളിൽ യാത്രക്കാർ അധികമെത്തിയാൽ പ്രവർത്തന ചെലവ് കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മെട്രോ അധികൃതർ ന്യൂസ് ഡെസ്ക് ജീവൻ